വിജയത്തെ വരവേൽക്കാൻ നമ്മുടെ പ്രകൃതി ഉണർന്നു കഴിഞ്ഞു. മാവേലി മഞ്ഞിനെ എതിരേൽക്കാനായി നമ്മുടെ മനസ്സും പൂക്കളമിട്ടും പൂവിളി കൂട്ടിയും എല്ലാം നമ്മുടെ മനസ്സ് ഉണരുകയായി. എല്ലാ വർഷവും നാം ഓണം ആഘോഷിക്കുന്നതല്ലേ, എന്തൊക്കെയാ നമ്മൾ സാധാരണ ചെയ്യുന്നത്? അത്തം മുതൽ 10 ദിവസം അത്തപ്പൂക്കളം ഇടും. നമ്മൾ പരിസരങ്ങളിൽ നിന്നൊക്കെ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ട് അത്തപ്പൂക്കളം ഒരുക്കും. പിന്നെന്താ ചെയ്യുന്നത്? ഓണ സദ്യ ഉണ്ടാറില്ലേ, ഓണക്കോടി ഉടുക്കാറില്ലേ. പിന്നെ സദ്യയൊക്കെ ഉണ്ട്, ഉപ്പേരിയൊക്കെ കഴിച്ച് കടുകടക്കായും ഒക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും നമ്മള്? ഊഞ്ഞാലാടാൻ പോവും. ഊഞ്ഞാലാടിക്കഴിഞ്ഞാലോ പിന്നീട് ഒരു കളിയാ ഓണക്കളികൾ തുടങ്ങിയായി. എന്തൊക്കെയോ ഓണക്കളികളെ, ഓണത്തല്ല്, അതുപോലെ തുമ്പിതുള്ളല്, കുടമൂത്ത്, പശുവും പുലിയും കളിക്കല്, കടുവാകളി അഥവാ പുലികളി, ഇങ്ങനെ പല കളികളൊക്കെ കളിക്കാറുണ്ട്. അതിനിടയിൽ ഓട്ട മത്സരവും നടത്താറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാവോ പണ്ട ആരൊക്കെയോ ഒരു ഓട്ട മത്സരം നടത്തിയത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ, ഈ കഥ ആർക്കും അറിയാൻ വയ്യാത്ത അല്ലേ. നിങ്ങളിപ്പോ മനസ്സിലതായിരിക്കും പറയുന്നത്, ആമച്ചേട്ടനും മൊയിലും മാവനും കൂടെ ഓട്ട മത്സരം നടത്തി കിങ്ങിണിപ്പുഴയുടെ തീരത്ത് നിന്ന് ആ മൈലാഞ്ചി കാടിന്റെ അങ്ങേയറ്റം വരെ ഓടണം. ആ ഓട്ടത്തിൽ ആരാ ജയിച്ചത്? ആമച്ചേട്ടനാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ മുയിലമ്മാവൻ തോറ്റുപോയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓട്ടത്തിൽ വേഗം ഓടാൻ കഴിയുന്നത് ആർക്കാ യഥാർത്ഥത്തിലെ? മുയലിനാണ് ഓടാൻ കഴിയുന്നത്. ആമയ്ക്ക് പതുക്കെ പതുക്കെ കാലുകൾ വെച്ചിട്ട് ആ ഒരു ഓട്ടമെന്ന് പറയാം, അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. എന്താ സംഭവിച്ചതെന്നറിയാവോ? സത്യത്തിൽ ആമ മത്സരിച്ചത് ആരോടാ? ആമ മത്സരിച്ചത് ആമയോട് തന്നെയാ. ആമയെ പണ്ട് ഒരു മടിയനായിരുന്നു, എന്നും അമ്മയുടെ വഴക്ക് കേൾക്കുന്ന ഒരാള്. രാവിലെ എഴുന്നേക്കത്തേ ഇല്ല, ഉറങ്ങാൻ കിടന്നാല് എഴുന്നേക്കത്തേ ഇല്ല. അന്ന് ആമച്ചേട്ടൻ ഒരു തീരുമാനം എടുത്തു, ഇനി അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് അങ്ങോട്ട് മാറാൻ പോവാ. അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെ ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ആമച്ചേട്ടൻ ജയിച്ചത്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നമ്മെ തോൽപ്പിക്കുന്നതാരാ? നമ്മളെ വിജയിപ്പിക്കുന്നതാരാ? പുറത്തിരിക്കുന്ന ആരെങ്കിലും ആണോ? പുറത്തു നിൽക്കുന്നവർ ആരുമല്ല. നമ്മെ തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെയാ. നമുക്ക് വിജയ കിരീടം നമുക്ക് നൽകുന്നതാരാ? നമ്മൾ തന്നെയാ. മർത്യനെ കീഴ്പോട്ടു തള്ളുന്നത് അയാൾ തൻ, മറ്റാരുമല്ല കരേറ്റുന്നതും. മർത്യനെ കീഴ്പോട്ടു തള്ളുന്നത് അയാൾ തൻ, മറ്റാരുമല്ല കരേറ്റുന്നതും. നിശ്ചയദാർഢ്യത്തോടുകൂടി നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നാം വിജയ കിരീടം പ്രാപിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് എന്നാണെന്നറിയാവോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു എന്ന പൗലോസ്ലീഹ പറഞ്ഞത്. നമുക്കും ആ വാക്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റാം. യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? പ്രതികൂലം ആരാന്നറിയാവോ? നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രതിയോഗി. നമ്മളെ മടി പറഞ്ഞു, നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോ ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറയുന്ന ഒരു ശബ്ദം, അത് നമ്മള് ചെവിക്കൊള്ളാൻ പാടില്ല. എപ്പോഴും പൂർണമായിട്ട് ഊർജ്ജസ്വലതയോടുകൂടി നാം നമ്മുടെ ജീവിതത്തെ നേരിടണം. നമ്മുടെ ഉള്ളിലെ പ്രതിയോഗിയായ ശത്രുവിനെ താഴ്ത്തുന്നതും നമ്മുടെ ഉള്ളിൽ സത്യത്തിന്റെ വിജയത്തിന്റെ പാത കണ്ടെത്തുന്നതും നാം മാത്രമാണ്. അതിനുള്ള സകല കഴിവുകളും ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ആമച്ചേട്ടനെ പോലെ വിജയ കിരീടം പ്രാപിക്കുവാൻ നമുക്കും മുന്നോട്ട് നീങ്ങാം. തമ്പുരാൻ രണ്ടാമത് വരുമ്പോൾ ജീവ കിരീടം നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ വച്ചു തരും. നമുക്ക് ഈ മാവേലി വരുന്ന ഈ ഓണക്കാലത്ത് മാവേലി മഞ്ഞിനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സൊരുക്കത്തോടെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലൊരു ദിവസവും അതുപോലെ തന്നെ നല്ലൊരു പൊന്നും ചിങ്ങവും തിരുവോണവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.